ഇതേ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളം ആകുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് 3 മാസമാണ് ഇതിൻ്റെ കണക്ക്, 90 ദിവസമാണ്. അപ്പോൾ ഇതിപ്പം പൂവൊക്കെ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് 14-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഗണേഷ് കുമാർ MLA അന്ന് പറഞ്ഞിട്ടുണ്ട്, 14-ാം തീയതി 11:30 മണിക്കാണ്. ഈ വിത്ത് ഇത് എവിടെ നിന്ന്, സൂക്ഷ്മമായിട്ട് അറിയത്തില്ല, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നാണ് നമ്മുടെ അറിവ്. അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൃഷി വകുപ്പിൽ നിന്ന് ആണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കൃഷി വകുപ്പാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവരെല്ലാം വരാറുണ്ട്, വന്ന് നിർദ്ദേശങ്ങൾ തരാറുണ്ട്, അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലൊരു പ്രോജക്റ്റായി എന്തായാലും ഇത്രയും വളർത്തിയെടുത്തു. ഇത് ഏതാണ്ട് 14,000 തൈയാണ് പറഞ്ഞിട്ടുള്ളത്. ഏറെക്കുറെയൊക്കെ 10-12,000 തൈ എന്തായാലും കാണും. ആ നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഈ പൂക്കൃഷി എന്ന് പറയുന്നത് മാങ്കോട് പ്രദേശത്ത് 10,000 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിൽ കൃഷി വകുപ്പുമായിട്ട് കൂട്ടുചേർന്ന് ചെയ്യുന്നത്. ഇവിടെ പൂക്കൃഷി സാധാരണ ചെയ്ത് കണ്ടിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള വെന്തിപ്പൂക്കളൊക്കെ ഉണ്ട്. ഇത് ചെണ്ടുമല്ലി ഇത്രയധികമായി നട്ട് ഇതാദ്യമായിട്ടാണ്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയാണ്, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ അമ്പലക്കമ്മിറ്റിയും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നു. അങ്ങനെ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ദേവസ്വം ഭൂമി തന്നത്. മാങ്കോട് ഉരിപ്പുറം ക്ഷേത്രഭൂമിയിൽ തമിഴ് പൂപ്പാടങ്ങൾക്ക് സമാനമായ രീതിയിൽ മനോഹരമായി പൂത്തിറങ്ങിയ ചെണ്ടുമല്ലിച്ചെടികൾ കാഴ്ചക്കാർക്ക് ദൃശ്യവിസ്മയമാകുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാങ്കോട് ആരംഭിച്ച പുഷ്പകൃഷിയാണ് വിജയം കണ്ടത്. ഗ്രാമപഞ്ചായത്തിൻ്റെയും പത്തനാപുരം കൃഷിഭവൻ്റെയും സംയുക്ത സഹകരണത്തോടെയാണ് പുഷ്പകൃഷി ആരംഭിച്ചത്. മാങ്കോട് വാർഡിലേക്ക് ലഭിച്ച 7,500 ചെണ്ടുമല്ലിച്ചെടികൾ നട്ടത് ഒരിപ്പുറം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഭൂമിയിലാണ്. പ്രവർത്തനങ്ങൾക്കായി ഒരു കർഷകനെയും ചുമതലപ്പെടുത്തി. ഹൈബ്രിഡ് തൈകളാണ് പുഷ്പകൃഷിക്കായി ഉപയോഗിച്ചത്. ഗ്രാമപഞ്ചായത്തംഗം ആയിഷ ഷാജഹാന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. ദേവസ്വം അധികൃതർ കൂടി പ്രവർത്തനങ്ങൾ സജീവമായതോടെ പുഷ്പകൃഷി വിജയകരമായി. എൻ്റെ പേര് പി ശശികുമാർ എന്നാണ്. ഞാൻ ദേവസ്വത്തിൻ്റെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. ഇപ്പം 3 മാസമായി ഞാൻ കയറിയിട്ട്. പിന്നെ ദേവസ്വത്തിൻ്റെയും പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെയും എല്ലാ തീരുമാനത്തിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. പഞ്ചായത്തും എല്ലാവരും കൂടെ തീരുമാനിച്ച് ഈ ചെടി നട്ട് വളർത്തിയതും അതിൻ്റേതായ പുരോഗമനം ഈ മാങ്കോട് ഒരിപ്പുറം ശ്രീ ധർമ്മസഹ ക്ഷേത്രത്തിന് നല്ലൊരു പ്രകൃതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെമായ സന്തോഷവും എല്ലാമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 25,000 ചെണ്ടുമല്ലിച്ചെടികളാണ് വിളവെടുക്കുവാൻ പാകമായിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇടത്തറ, കുണ്ടയം, കാരമൂട്, പാതിരിക്കൽ, പൂങ്കുളഞ്ഞി, ചിതൽവെട്ടി എന്നീ സ്ഥലങ്ങളിലും കൃഷിയുണ്ട്. കൃഷിഭവൻ്റെ തന്നെ വിപണിയിലേക്ക് വിളവെടുക്കുന്ന പൂക്കൾ വിൽപ്പനയ്ക്കായി എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനു പുറമെ വിദ്യാലയങ്ങളിലേക്കും വിവിധ സംഘടനകൾക്കും ഓണാഘോഷങ്ങളിലേക്ക് പൂക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിറയെ പൂത്തിറങ്ങിയ ചെണ്ടുമല്ലിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് എത്തുന്നത്. ഞായറാഴ്ച KB ഗണേഷ് കുമാർ MLA പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.